ജീവിതത്തിലേക്ക് വീണ്ടും ഋഷഭ് പന്ത്. വാഹന അപകടത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറും ബാറ്റ്സ്മാനുമായ ഋഷഭ് പന്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ അറിയിച്ചു. ഡെറാഡൂണിലെ ആശുപത്രിയിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഋഷഭ് പന്തിൻ്റെ തലച്ചോറിനും സ്പൈനൽ കോഡിനും വാഹന അപകടത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പരിശോധനയിൽ വ്യക്തമായി. മുഖത്ത് പരിക്കേറ്റതിനെ തുടർന്ന് അദ്ദേഹത്തെ പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയനാക്കി. താരത്തിൻ്റെ കാലിൽ വേദനയുണ്ടെന്നും ഡോക്ടർമാർ പറഞ്ഞു. താരത്തിൻ്റെ ലിഗ്മെൻ്റ് ഇഞ്ചുറിയും ഡോക്ടർമാർ വിലയിരുത്തുന്നുണ്ട്. ആരോഗ്യനിലയിൽ തൃപ്തി അറിയിച്ച് ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കി. ഋഷഭ് പന്തിൻ്റെ തലച്ചോറിൻ്റെയും നട്ടലിൻ്റെയും MRI പരിശോധന നടത്തിയിരുന്നു. ഇതുപ്രകാരം ശരീരത്തിൻ്റെ പ്രവർത്തനം സാധാരണ നിലയിലാണ് എന്നാണ് റിപ്പോർട്ട്. മുഖത്തെ മുറിവുകൾ, ഉരച്ചിലുകൾ എന്നിവയ്ക്ക് പ്ലാസ്റ്റിക് സർജറി നടത്തിയ ഋഷഭ് പന്തിന് ശനിയാഴ്ച കണങ്കാലിലും മുട്ടിലും MRI ചെയ്യും. മാരകമായ അപകടത്തിൽ നിന്നാണ് ഋഷഭ് പന്ത് രക്ഷപ്പെട്ടത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു പുനർജന്മമാണ് എന്ന് പറയാം. കാറ് റോഡ് ബാരിയറിൽ ഇടിച്ച് തീപിടിക്കുകയായിരുന്നു. കൂട്ടിയിടിയുടെ ശക്തിയിൽ ഡിവൈനറിൽ ഇടിച്ച് മിനിറ്റുകൾക്കകം പന്തിൻ്റെ കാറ് കത്തിനശിച്ചു. പരിക്കേറ്റ ഋഷഭ് പന്ത് കാറിൻ്റെ ചില്ലുകൾ തകർത്താണ് രക്ഷപ്പെട്ടത്. പന്തിൻ്റെ നെറ്റിയിൽ രണ്ട് മുറിവുകളും വലത് കാൽമുട്ടിൽ ലിഗ്മെൻറ്റിന് പൊട്ടലും വലത് കൈത്തണ്ടയ്ക്കും കണങ്കാലിലും കാൽവിരലിനും പരിക്കുമാണ് ഇപ്പോൾ ഉള്ളത്. നെറ്റിയിൽ രണ്ട് മുറിവുകൾ, വലത് കാൽമുട്ടിൽ ലിഗ്മെൻറ്റിന് പൊട്ടൽ, വലത് കൈത്തണ്ടയ്ക്കും കണങ്കാലിനും കാൽവിരലിനും പരിക്ക്, ഇതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ജന്മനാടായ റുക്കിയയിലേക്കുള്ള യാത്രക്കിടെ ഋഷഭ് പന്തിൻ്റെ വാഹനം അപകടത്തിൽ പെടുന്നത്. ഉത്തരാഖണ്ഡ് ഹരിദ്വാറിലെ മൗഗ്ലർ എന്ന സ്ഥലത്ത് വെച്ചാണ് വാഹനം അപകടത്തിൽപ്പെട്ടത്. ഋഷഭ് പന്ത് സഞ്ചരിച്ച കാറ് ഡിവൈഡറിൽ ഇടിച്ച് മറിയുകയും തീപിടിക്കുകയുമായിരുന്നു. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. മുതുകിൽ പൊള്ളലേറ്റ പരിക്കുകളുണ്ടെന്ന് BCCI വെള്ളിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ഋഷഭ് പന്തിനെ ഡെറാഡൂണിലെ മാക്സ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് പന്തിൻ്റെ കുടുംബവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഋഷഭ് പന്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അറിയിച്ചതോടെ അദ്ദേഹത്തിൻ്റെ ആരാധകർക്കും ആശ്വാസമായിരിക്കുകയാണ്. ഋഷഭ് പന്തിൻ്റെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സംസ്ഥാന സർക്കാർ വഹിക്കുമെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. ഡൽഹി ഡെറാഡൂൺ ഹൈവേയിൽ ഇറാനിൽ നിന്ന് 9 കിലോമീറ്റർ അകലെ നർസനിൽ വെച്ചായിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ ഋഷഭ് പന്തിൻ്റെ കാറ് വാഹന അപകടത്തിൽ പെട്ടത്. മാതാപിതാക്കളെ കാണുന്നതിനായി സ്വയം വാഹനമോടിച്ച് വരികയായിരുന്നു അദ്ദേഹം. അത്യന്താധുനിക സുരക്ഷാ സൗകര്യങ്ങളുള്ള മെഴ്സിഡസ് ബെൻസ് കാറാണ് അപകടത്തിൽ പെട്ടത്. ഈ കാറ് ഓടിച്ചിരുന്നത് ഋഷഭ് പന്ത് തന്നെയാണ്. അതുവഴി പോയ ബസ് ഡ്രൈവറും ശബ്ദം കേട്ട് ഓടിയെത്തവരും രക്ഷാപ്രവർത്തനം നടത്തി. അവരുടെ രക്ഷാപ്രവർത്തനമാണ് ഋഷഭ് പന്തിന് ജീവിതം തിരിച്ചു നൽകിയത്. ഡ്രൈവിങ്ങിനിടെ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം എന്നാണ് റിപ്പോർട്ട്.